ചായക്കടയ്ക്ക് മുന്നിൽ അവിടെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട്, അതിന്റെ സൈഡിലായിട്ടായിട്ടത്. ആ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ വണ്ടി കിടന്നിരുന്നത്, അർജുന്റെ വണ്ടി കിടന്നിരുന്നത്. വണ്ടി ഗ്ലാസ് കയറ്റിട്ടിരിക്കുകയായിരുന്നു, വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലായിരുന്നു, ഉറങ്ങുകയായിരുന്നു. ആ ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് പോരുന്ന ഏകദേശം ഒരു 8 മണിക്ക് ശേഷം, 8:10 ഒക്കെ ആയിരുന്നു. ബെൽഗാമിൽ നിന്ന് തടി കയറ്റി പുറപ്പെടും മുൻപ് അർജുൻ ലോറിയുടെ ചിത്രങ്ങൾ സുഹൃത്തായ സമീറിന് അയച്ചു നൽകിയിരുന്നു. അപകട ദിവസം പുലർച്ചെ 3:30 വരെ അർജുൻ സമീറുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഉറങ്ങാനായി ഷെരൂരിൽ ലോറി നിർത്തിയത്. 2 മണി മുതൽ ഒരു 3 മണി വരെ 3:45 വരെ സംസാരിച്ചതാണ്. എന്തായാലും സാധ്യതയുണ്ട്, വണ്ടി ഒരിക്കലും പുഴയിലേക്ക് പോവാൻ ഒരു തരത്തിലും ചെയ്യണത്തില്ല. പുഴയിലേക്ക് പോവാണെങ്കിൽ തന്നെ മരം ഇതുവരെ തെരച്ചില്ല, ഒരു കഷ്ണം മരെങ്കിലും നമ്മൾ കാണേണ്ടതാണ്. അപ്പോ അത് എന്തായാലും അത്രയും അടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരം അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും തുമ്പ് ഇതുവരെ കിട്ടേണ്ടതാണ്. അപ്പൊ ആ മണ്ണിന്റെ അകത്ത് തന്നെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ റോഡിൽ നിന്നോ പുഴയിൽ നിന്നോ ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഇന്ന് റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ആ ലോറി അതിനുള്ളിൽ ഉണ്ടാകാനുള്ള, മണ്ണിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ്. പക്ഷെ അത് ഈ ഇത്തരത്തിൽ ഇവിടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അത് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഇപ്പോഴും ആ മണ്ണിനടിയിൽ തന്നെ ആ ലോറിയുണ്ട്, അത് കണ്ടെത്താനുള്ള നടപടികളിലേക്കാണ് പോവുക. നാളെ രാവിലെ മുതൽ തന്നെ വീണ്ടും ആ തെരച്ചിൽ ആരംഭിക്കും. ഹലോ, ഐ എം മുകേഷ് രാധാമാധവ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചൊരു വാർത്തയാണ്, കർണാടക റവന്യൂ മിനിസ്റ്റർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് നമ്മുടെ അർജുന്റെ റെസ്ക്യൂമായി ബന്ധപ്പെട്ട് ആ റെസ്ക്യൂ ഓപ്പറേഷനിലെ 90% കൂടുതൽ മണ്ണ് നീക്കം ചെയ്തു എന്നൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത് തീർത്തും തെറ്റാണ് എന്ന രീതിയിൽ തന്നെയാണ് രഞ്ജിത്ത് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. എന്തായാലും നമുക്ക് രഞ്ജിത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം തന്നെ ഒന്ന് പോകാം. എന്തായാലും ലാൻഡ് തന്നെ ഉണ്ടെന്നുള്ളത് ആണ് നമ്മുടെ സജഷൻസ് എല്ലാം. ആർമി ശരിവെക്കുന്നു, NDRF ശരിവെക്കുന്നു, ബാക്കി സ്റ്റേറ്റ് എന്താ പറഞ്ഞാൽ നമ്മൾ നോക്കുന്നില്ല. അത് കാരണം നമുക്ക് ലാൻഡ്, കാരണം ഈ 2 ദിവസം ഫോൺ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ ലാൻഡിലുണ്ട് തന്നെ തെളിയിക്കുന്ന ഏറ്റവും വലിയ പോയിന്റാണ്. പിന്നെ ബാക്കിയുള്ള എൻ്റെ സോയിൽ, ഇപ്പോൾ എൻ്റെ ആ ഒരു ബോൾഡർ, വലിയ ബോൾഡർ എന്ന് ഹെവി ബോൾഡർ അടക്കാണ്, വലിയ വലിയ ഹെവി സ്റ്റോൺസ് അതൊന്ന് പൊട്ടിച്ച് കളയണം. ആ പൊട്ടിക്കുന്ന മെഷീനൊക്കെ ഇപ്പോൾ എത്തിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിലേയും കൂടി ഈ ഇത് വരുന്ന ഡിലേയും ഉണ്ട്. നാളെ 10 മീറ്റർ ആഴത്തിൽ പരിശോധിക്കാൻ പറ്റുന്ന റഡാർ നാളെ എത്തുന്നുണ്ട്. കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള റഡാർ, ആർമിയുടെ തന്നെയാണ്, ഇന്ത്യൻ ഡിഫൻസിന്റെ. ബാക്കി മണ്ണും കൂടി നാളെ മാറ്റും. ബാക്കി മണ്ണിന് മാറ്റാനുണ്ട്. ഇനി പോസിബിൾ, ഇനി നമ്മൾ ഈ കണ്ട ബെൻസിൽ ഓരോ GPS ലൊക്കേഷൻ ഇല്ലേ, അവിടെ നമ്മൾ മാറ്റിയിട്ടില്ല, അവിടത്തേക്ക് എത്തുന്നേ ഉള്ളൂ. നമ്മൾ GPR സ്റ്റാർട്ട് ചെയ്ത് GPR പൊസിഷൻ ആണ് ആദ്യം നോക്കിയത്. പിന്നെ GPR റഡാർ പൊസിഷൻ ചെയ്ത് പിന്നെ ഒരു മറ്റേ ആ പൊസിഷനിലേക്കും, അതായത് ബെൻസിൽ ലോറിയുടെ കാണിച്ച ആ GPS പൊസിഷനിലേക്ക് നീങ്ങുന്നുള്ളൂ. കാരണം അതിന്റെ ഒരു ഓപ്പോസിറ്റ് ചാക്കട ഉണ്ടായിരുന്നു, ആ ഫോട്ടോ ഉൾപ്പെടെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ രഞ്ജിത്ത് വ്യക്തമാക്കി പറയുന്നുണ്ട് അവിടുത്തെ മണ്ണ് ഇനിയും നീക്കാനുണ്ട്. അതുപോലെ തന്നെ GPR സിസ്റ്റത്തിന് അനുസരിച്ചാണ് ഇതുവരെയും അവിടെ തെരച്ചിൽ നടന്നത്. ഇനിയാണ് ബെൻസിന്റെ GPS സിസ്റ്റം അനുസരിച്ചുള്ള പരിശോധന നടക്കാൻ പോകുന്നത്. അവിടെ എന്തുകൊണ്ട് പരിശോധന നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവിടെ കൂറ്റൻ പാറകൾ കാണപ്പെട്ടു. അപ്പോൾ ആ പാറ പൊട്ടിക്കാനുള്ള സൗകര്യം ഇതുവരെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കാണിക്കുന്നത് കർണാടക സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. അവർ ഈ റെസ്ക്യൂ ഓപ്പറേഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി വന്നതിന് ശേഷം അവിടെയുള്ള കർണാടക ടീമിന്റെ റെസ്ക്യൂ ഓപ്പറേഷനുള്ളവരെല്ലാം മടങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീടുള്ളത് ആർമി ഫോഴ്സും പിന്നെ നമ്മുടെ രഞ്ജിത്തും മറ്റുള്ളവരും മാത്രമാണ്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മണ്ണ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാതെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, 90% മണ്ണ് നീക്കം ചെയ്തു. അർജുനും വണ്ടിയും കരയിലല്ല ഉള്ളത്, പുഴയിലാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ മന്ത്രി ആ പറഞ്ഞതും തെറ്റ് തന്നെയാണ്. അതിന് തെളിയിക്കുന്ന രേഖകളുമുണ്ട്. കാരണം 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചു നോക്കിയപ്പോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഭാര്യ ഇത് പറഞ്ഞിരുന്നപ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് വേറൊരു കസിൻ ബ്രദർ കൂടെ വിളിച്ച സമയത്തായിരുന്നു ഇതുപോലെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വണ്ടിയും അർജുനും പുഴയിലായിരുന്നെങ്കിൽ ഈ ഫോൺ റിങ് ചെയ്യുമോ? അതായത് വണ്ടി പുഴയിലാണെങ്കിൽ ആ ഗ്ലാസ് എല്ലാം മുടഞ്ഞ് അതിൽ വെള്ളം കയറി മൊബൈൽ വർക്ക് ആവത്തില്ല ഒരിക്കലും. ഇത് പറയുന്നത് അർജുന്റെ ഭാര്യയാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് അർജുന്റെ ഭാര്യയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ കേട്ടു നോക്കാം. നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം മൊബൈൽ ഫോൺ ഇടയ്ക്ക് റിങ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം സ്വിച്ച് ഓഫ് ആയിരുന്നു, പിന്നീട് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ, അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണല്ലേ. പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണും ആണെന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇന്നലെ ഇപ്പോൾ ഭാരത് ബെൻസിലെ ആൾക്കാരെ വിളിച്ചപ്പം ഓർ കൊടുത്ത ഒരു ഇൻഫർമേഷൻ ആണ് വണ്ടി ഇന്നലെ വരെ ഓണായിരുന്നു. അപ്പോൾ എൻജിൻ ഓണാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അപ്പോൾ എവിടെയാണ് ഒരു ഒന്നും ഇല്ല, ഞങ്ങൾക്ക് GPS ലാസ്റ്റ് അവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതാണ് അവരോട് പറയുന്നത്, ആ മണ്ണൊന്ന് മാറ്റി കിട്ടാൻ. നിങ്ങൾ എപ്പോഴാണ് അവസാനം വിളിച്ചത്? എപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്? എപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്? ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്തിരുന്നു, ഒരു 11 മണി സമയത്ത്. അപ്പം ഞാനത് വരെ പറഞ്ഞിട്ട് അവരാരും വിശ്വസിക്കുന്നില്ല. ഇത്രയും എല്ലാവരും വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞങ്ങൾ കസിൻ ബ്രദർ വിളിച്ചിരുന്നു രാവിലെ, അപ്പോഴും ഫോൺ ഫുൾ റിങ് അടിച്ചിട്ട് പിന്നെ സ്വിച്ച് ഓഫായി കാണിക്കുന്നത്. അപ്പോൾ ഇത് റേഞ്ച് ഇങ്ങനെ വരുമ്പോൾ റിങ് ചെയ്യുന്നതായിരിക്കും. 4 ദിവസങ്ങൾക്കിടയിൽ ഇന്നലെ മാത്രമാണോ ഫോൺ റിങ് ചെയ്തത്? അതിന് മുൻപ് കിട്ടിയിരുന്നോ? ഇന്നലെ മിനിഞ്ഞാന്നും എനിക്ക് കിട്ടിയിരുന്നു.
എപ്പോഴെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വണ്ടിയിലുണ്ടായിരുന്ന തടികൾ, അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന തടികൾ. ഏകദേശം 300 പീസുള്ള തടികളായിരുന്നു അതിനകത്തുള്ളത്. അതിലെ ഒറ്റ പീസ് പോലും ഇവർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. പുഴയിലായിരുന്നെങ്കിൽ ആ പീസുകളെല്ലാം പുഴയിൽ തന്നെ കണ്ടേനെ. പക്ഷെ പുഴയിൽ നിന്നും ഒരു തുണ്ട് പോലും കണ്ടെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ ഒരു പുഴയിലാണ് അർജുൻ്റെ വണ്ടി ഉള്ളതെന്ന് പറയുന്നത്? ഈ മിനിസ്റ്റർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഒരു പക്ഷെ അർജുൻ്റെ വണ്ടി പുഴയിലായിരുന്നെങ്കിൽ ഒരിക്കലും മൊബൈൽ റിങ്ങേയില്ല, ഇതിനിടയ്ക്ക് വണ്ടി സ്റ്റാർട്ടാക്കാനും ശ്രമിച്ചു എന്ന് തന്നെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വണ്ടിയിലുള്ള തടികളുടെ കാര്യവും. അർജുൻ ഓടിച്ച വണ്ടി അവിടെ നിന്ന് നീങ്ങിയിരുന്നെങ്കിൽ എന്തായാലും ആ വണ്ടിയിലുള്ള 300 തടികളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് കണ്ടുകിട്ടിയാനെ. ഇത് ഒരു തടി പോലും ഇതുവരെ കണ്ടുകിട്ടിയില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുൻ്റെ വണ്ടി കരയിൽ തന്നെ ആകാനാണ് ചാൻസ്. എന്തായാലും ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സമീർ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കട്ടൻസാക്കിയുള്ള മരക്കഷ്ണങ്ങളാണ്. ഇതേ രീതിയിലുള്ള 300 കഷ്ണങ്ങൾ ഉണ്ടെന്നാണ് മനാഫ് പറഞ്ഞത്. അർജുൻ ഈ ലോഡിനെ കുറിച്ച് സമീറിനോട് അവസാനം സംസാരിച്ചത് എന്താണ്? ലോഡിനെ കുറിച്ചിട്ട് കൂടുതൽ ഞങ്ങൾ സംസാരിക്കാറ് ഇതാണ്, ഇതിന്റെ രൂപത്തെ കുറിച്ചിട്ട് സംസാരിക്കാറുള്ളൂ, ഇതിന്റെ വലിപ്പം ഈ ക്വാളിറ്റിനെ കുറിച്ചിട്ട്. ബാക്കി സംസാരിക്കുന്ന പൊതുവെയുള്ള സുഹൃത്തുക്കൾ സംസാരിക്കാൻ അതേ സംസാരിക്കാറുള്ളൂ. ലോഡിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മള് മുതലാളി മുബീനായിട്ട് സംസാരിക്കാറ്. ഇപ്പോൾ അതായത് 300 കട്ടൻസ് ഉണ്ട്, കട്ടൻസ് എന്നല്ലേ ഇതിന് പറയുന്നത്? അതെ അതെ, കട്ടൻസ്. ഇതെന്താന്ന് പറയാൻ കാരണം, ഇത് വല്ല അപകടം സംഭവിച്ച കട്ടൻസും മൊത്തം ആ റോഡിലോ അല്ലെങ്കിൽ ആ പുഴയിലോ പൊന്തണ്ടിയതാണ്. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ അതിനർത്ഥം വണ്ടി ആ സ്പോട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അവനെ കണ്ട സവാദിനെ വിളിച്ച് ഏകദേശം ചോദിച്ചാല് ആ വണ്ടിന്റെ ലൊക്കേഷൻ അവൻ ലാസ്റ്റ് കണ്ട സ്ഥലം ഏകദേശം മനസ്സിലാവൂലെ. ആ സ്ഥലത്ത് രക്ഷാപോക്കം നടത്തിയില്ല, നമുക്ക് അവന്റെ വണ്ടി കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഈ കട്ടൻസ് ആ വാഹനത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ സമീർ കേട്ടില്ലേ, നമ്മൾ വിനീഷിനോട് സംസാരിക്കുകയായിരുന്നു. വിനീഷ് ഈ വാഹനത്തിന്റെ നേരെ എതിർവശത്ത് വണ്ടി ഇട്ടിരുന്ന ആളാണ്. 8:10 വരെ അർജുൻ ആ വണ്ടിയിൽ കിടന്നുറങ്ങുന്നത് കണ്ടിരുന്നു. സമീർ, അർജുൻ സാധാരണ ഫ്രണ്ട് സീറ്റിലാണോ കിടന്നുറങ്ങാറ്? അല്ല, ഈ വണ്ടിന്റെ ബ്രേക്കിലായിട്ട് ഒരു ബെർത്ത്, ഡ്രൈവർക്ക് കിടക്കാനുള്ള ഒരു ബെർത്ത് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ എല്ലാരും കിടക്കാറ്. അല്ലാതെ ഫ്രണ്ടില് സീറ്റില് കിടക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ ബേക്കിലായിട്ട് എല്ലാ വണ്ടിയുടെ ഉള്ളിൽ പോകും. പാലുമത്സം അല്ല, എല്ലാ വണ്ടിയുടെ ബാക്ക് സൈഡിലായിട്ട് ഡ്രൈവർ കിടക്കാനുള്ള ഒരു ബെർത്ത് ഉണ്ടാവും. അവിടെ എല്ലാരും കിടക്കാറ്. അവിടെ ആവും അവൻ കിടന്നിട്ടുണ്ടാവുക. സമീർ, സാധാരണഗതിയിൽ ഈ വണ്ടി ഓഫാക്കിയിട്ടാണ് ഉറങ്ങാറുള്ളത്, ചില്ലൊക്കെ പൊക്കി വെച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വിനീഷ് പറഞ്ഞത്. 8 നോക്കുമ്പോഴും അതുവഴി പാസ് ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ചില്ലൊക്കെ ഉയർത്തിയ നിലയിലായിരുന്നു. വണ്ടി ഓൺ ആയിരുന്നില്ല, ഓഫാക്കിയിട്ടിട്ട് കിടന്നുറങ്ങുന്നത് പോലെയാണ് തോന്നിയതെന്നാണ് പറഞ്ഞത്. സാധാരണ നമ്മുടെ അർജുൻ്റെ ഒരു പതിവ് എങ്ങനെയാണ്? സാധാരണ ഞാനും അബ്ദുല്ലാപ്പെട്ട എല്ലാവരും വണ്ടി ഫുള്ള് ലോക്ക് ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. ലോക്ക് ചെയ്യാതെ കിടന്നുണ്ടെങ്കിൽ വൈക്കിലൊക്കെ ഒരുപാട് റോബറികളൊക്കെ ഉണ്ട്. വണ്ടിയുള്ള അകത്ത് കയറി ഫോണും പിന്നെ സർവീസും എല്ലാം നഷ്ടപ്പെടുന്നത് കൊണ്ട് എല്ലാവരും ഗ്ലാസ് കൂട്ടി വണ്ടിയുടെ അകത്ത് ഫാൻ ഉണ്ടാവും. വണ്ടി ഓഫാക്കിയാലും ഫാൻ വർക്ക് ചെയ്യും. ഫാൻ ഇട്ടിട്ട് എല്ലാവരും സാധാരണ കിടക്കാറ്. അന്ന് മഴ അന്നൊക്കെ ആ സമയങ്ങളിലൊക്കെ നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തണുപ്പും ഉണ്ടാവും. അതുകൊണ്ട് ഫാൻ ഇട്ടിട്ട് അവൻ കിടന്നിട്ടുണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് തന്നെ അർജുൻ കരയിൽ കാണും, വണ്ടിയിൽ തന്നെ ഇരുന്നിരിക്കും, വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നായിരിക്കാം. അതുപോലെ തന്നെ കള്ളന്മാരുടെയും മറ്റും ശല്യം ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ് ആക്കി വെച്ച് തന്നെ അകത്ത് തന്നെ കാണും എന്നുള്ള വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. ആ വിശ്വാസത്തിന് അനുകൂലമായ തെളിവുകളുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ കാര്യത്തിൽ ഇത്രയേറെ ജനങ്ങൾക്ക് ആദ്യം. മറ്റു പലരുടെയും കാര്യം അങ്ങനെയല്ല, അവരുടെ ജീവനും വിലയുണ്ട്. പക്ഷേ അർജുൻ ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമ്മളെല്ലാവരും അർജുൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ഇത്ര ഗൗരവത്തോടെ കാണുന്നത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കാലാവസ്ഥ ശരിയല്ല. ആ സ്റ്റേറ്റിലെ സർക്കാർ വളരെ മോശമായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. റവന്യൂ മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതും മറ്റായ പല കാര്യങ്ങളുമാണ്. എന്തായാലും അർജുൻ്റെ കാര്യത്തിൽ നല്ലത് സംഭവിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു. കുടുംബാംഗങ്ങളുടെ ആ മനഃപ്രയാസം ഇപ്പോൾ 7 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു വാർത്ത വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സി യു.